ദില്ലി സർവകലാശാല അധ്യാപകന്റെ മാർക്കു ജിഹാദ് പരാമർശത്തിൽ കേന്ദ്രത്തെ പ്രതിഷേധം അറിയിച്ചു കേരളം. മാർക്കു ജിഹാദ് പരാമർശം നടത്തിയ ദില്ലി സർവകലാശാല അധ്യാപകൻ രാകേഷ് കുമാർ പാണ്ഡെക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് കത്തയച്ചു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് കേരളം കത്തയച്ചത്. കേരളത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുക ലക്ഷ്യമിട്ടാണ് അത്തരം പരാമർശം നടത്തിയതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കിട്ടുന്നതിന് പിന്നിൽ മാർക്കു ജിഹാദാണെന്ന ദില്ലി സർവകലാശാല അധ്യാപകന്റെ പരാമർശമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഫണ്ട് കിട്ടുന്നുവെന്നും അധ്യാപകൻ പറഞ്ഞിരുന്നു. തുടർന്ന് സംഭവം വലിയ ചർച്ചയാവുകയും പ്രതിഷേധങ്ങൾക്ക് ഇടയാവുകയും ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ദില്ലി സർവകലാശാലയിലെ ബിരുദ പ്രവേശനം തുടങ്ങിയത്. ഹിന്ദു രാംജാസ് മിറണ്ട SRCC തുടങ്ങിയ പ്രധാന കോളേജുകളിലെ ആദ്യ പട്ടികയിൽ ഇടം നേടിയതിൽ കൂടുതലും മലയാളി വിദ്യാർത്ഥികളായിരുന്നു. ഇതിനു പിന്നാലെയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ദില്ലി സർവകലാശാലയിൽ പ്രവേശനം കിട്ടുന്നതിന് പിന്നിൽ മാർക്കു ജിഹാദാണെന്ന് അധ്യാപകൻ ആരോപിച്ചത്. കിരൂണ്ടി മാൽ കോളേജിലെ ഫിസിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ രാകേഷ് പാണ്ഡെയാണ് വിവാദ പ്രസ്താവന നടത്തിയത്. RSS ബന്ധമുള്ള അധ്യാപക സംഘടനയുടെ മുൻ പ്രസിഡന്റാണ് പാണ്ഡെ. ദില്ലിയിൽ വന്ന് പഠിക്കാനായി കേരളത്തിലുള്ളവർക്ക് പ്രത്യേക ഫണ്ട് കിട്ടുന്നുവെന്നും രാകേഷ് പാണ്ഡെ ആരോപിച്ചിരുന്നു. അതേസമയം മാർക്കു ജിഹാദ് വിവാദത്തിൽ അധ്യാപകനായ രാകേഷ് പാണ്ഡെ അധ്യാപക സംഘടന തള്ളി. മുൻ പ്രസിഡന്റായ അധ്യാപകന്റെ പ്രസ്താവനയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് RSS ബന്ധമുള്ള അധ്യാപക സംഘടനയായ നാഷണൽ ഡെമോക്രാറ്റിക് ടീച്ചേഴ്സ് ഫ്രണ്ട് വ്യക്തമാക്കി. ദില്ലി സർവകലാശാലയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരമാണ്. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനത്തിന് അനുകൂലമാണെന്നും സംഘടന വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.